നമസ്കാരം. വ്യക്തികൾ തമ്മിലുള്ള ഊഷ്മള ബന്ധങ്ങളെയാണ് സൗഹൃദം എന്ന് വിളിക്കുന്നത്. മനുഷ്യരൊരു സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് നല്ല സൗഹൃദ ബന്ധങ്ങൾ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യാറുണ്ട്. കൊച്ചുകുട്ടികളിൽ നിന്ന് തുടങ്ങി വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്നവർക്ക് വരെ സുഹൃത് ബന്ധങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തത് അതുകൊണ്ട് തന്നെയാണ്. പുരുഷന്മാർ പരസ്പരവും സ്ത്രീകൾ പരസ്പരവും സ്ത്രീകളും പുരുഷന്മാരും തമ്മിലും സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകാറുണ്ട്. ചെറിയ പുഞ്ചിരിയിൽ നിന്ന് തുടങ്ങുന്ന ബന്ധങ്ങൾ ചിലരെങ്കിലും ഒരിക്കലും വേർപെടുത്താനാവാത്ത വിധം രൂഢമൂലമാകാറുമുണ്ട്. എല്ലാത്തിലും വിധത്വം അനിവാര്യമാണെന്ന പോലെ സൗഹൃദങ്ങളിലും ഇത് സ്വീകരിക്കാവുന്നതുമാണ്. എന്നാൽ നല്ല സൗഹൃദങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന നിരവധി വാർത്തകൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. ചിലർക്കെങ്കിലും ഇത്തരം അനുഭവങ്ങളും ഉണ്ടായി കാണും. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള അനേകമായിരം വാർത്തകൾ ഇപ്പോൾ ദിനംപ്രതി നമ്മൾ കേട്ടുവരികയാണ്. അത്തരത്തിലൊരു വാർത്തയാണ് ഇന്ന് കോട്ടയത്ത് നിന്ന് കേട്ടത്. സത്യത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അത്. സുഹൃത്തിന്റെ അശ്ലീല ഫോട്ടോ മോശം സൈറ്റുകളിൽ പ്രസിദ്ധപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ കൂട്ടുകാരിയും അവളുടെ മാതാപിതാക്കളും ചേർന്ന 15 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായി പരാതി. മാനൂർ പഞ്ചായത്തിലെ അപ്പൻ കവലയ്ക്ക് സമീപം താമസിക്കുന്ന പ്ലസ് വൺ വിദ്യാർത്ഥിനിക്കും മാതാപിതാക്കൾക്കുമെതിരെയാണ് സഹപാഠിയുടെ മാതാവ് സൈബർ സെല്ലിൽ പരാതി നൽകിയത്. ഇതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഞീഴൂരിലെ സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളായ പരാതിക്കാരിയുടെ മകളും പണം തട്ടിയെടുക്കാൻ കൂട്ടുനിന്ന പെൺകുട്ടിയും വളരെ നല്ല കൂട്ടുകാരായിരുന്നു. കൂട്ടുകാരിയുടെ അശ്ലീല ഫോട്ടോകൾ ചിലരുടെ കൈവശമുണ്ടെന്നും ഇത് മോശം സൈറ്റുകളിൽ ഇടാതിരിക്കാൻ അവർക്ക് പണം നൽകണമെന്നും ആവശ്യപ്പെട്ട് പരാതിക്കാരിയെ പലതവണ ഫോണിൽ വിളിക്കുകയും കൂടാതെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. ഇത് കേട്ട് ഭയന്നുപോയ കുടുംബം മറ്റെല്ലാവരെയും പോലെ തന്നെ സ്വന്തം മകളുടെ ഭാവിയെ ഓർത്ത് പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി പണം നൽകി. പലതവണയായി 15 ലക്ഷത്തോളം രൂപയാണ് ഇവർ തട്ടിച്ചെടുത്തതായി പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂട്ടുകാരിയുടെയും കുടുംബത്തിൻ്റെയും ഭീഷണി തുടർന്നതോടെ മകൾ പഠിപ്പ് നിർത്തുകയും വീടിന് പുറത്തേക്കിറങ്ങാൻ പോലും ധൈര്യപ്പെടാത്ത അവസ്ഥ വരികയും ചെയ്തു. തുടർന്നാണ് മാതാവ് പോലീസിൽ പരാതി നൽകാൻ ഉള്ള ധൈര്യം കാണിച്ചത്. പോലീസ് പരാതിക്കാരിയുടെയും മകളുടെയും മൊഴിയെടുക്കുകയും ഫോണുകൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ കാലത്ത് മനുഷ്യൻ ഏതൊക്കെ രീതിയിൽ മനുഷ്യനെ ചതിക്കാൻ പറ്റുമോ ആ വഴികളെല്ലാം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചതിക്കുഴികളിൽ ചെന്ന് വീഴാതെ സുരക്ഷിതരായിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.